Hi friends, welcome to my channel. Appa innathende recipe nu parayunnathu kulimandiyanu. Veettile kuli illayanda namukku kulimandi rice engane thayaarakkanaanu ende video. Appa nu skip cheyyada ningal ellavarum kaana. Aadhyam namukku chicken marinate cheythu vekkam. Adinu vendi njan mandi masala powder eduthittunde. Chicken mandi rice ilkku venda masala njan thanne podichedutathaanu. Appa ini adilekku vendathu aa masala powder ilekku 1/2 teaspoon manjal podi cherthi. പിന്നെ നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി കുറച്ച് കുരുമുളക് നമ്മൾ മസാലയിൽ ചേർത്തിട്ടുണ്ട് എന്നാലും മുളകിന് എരിവിനാവശ്യമായിട്ടുള്ള മുളക് ചേർക്കാം പിന്നെ അതിലേക്ക് എന്താ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് പിന്നെ ഒരു അര ലെമൺ അതിന്റെ ഫുൾ ജ്യൂസ് നമുക്ക് വേണ്ടി വരും ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടുണ്ട് അത് ചേർത്തി കൊടുക്കുക പിന്നെ വേണ്ടത് ഓയിൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ എടുത്താലും ഏത് ഓയിൽ എടുത്താലും കുഴപ്പമില്ല പക്ഷേ കോക്കനട്ട് ഓയിൽ എടുക്കരുത് ഓയിൽ ചേർത്തി കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാനുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ രണ്ട് വലിയ പീസ് ചിക്കനും പിന്നെ കുറച്ച് ചെറിയ പീസുകളാണ് എടുത്തുള്ളത് അപ്പോൾ ഈ വലിയ പീസിനെ നല്ലപോലെ മസാല ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് നല്ല ഫോർക്ക് വെച്ചിട്ട് നല്ല കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ആ ഹോളിലൂടെ മസാല എല്ലാം നല്ല ഇറങ്ങി കിട്ടും ഒരു 20 അല്ലെങ്കിൽ 20 തൊട്ട് 30 മിനിറ്റ് വരെ നമ്മളിത് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ നല്ലപോലെ കുത്തിയെടുക്കാം എല്ലാ ദശേൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് നല്ലപോലെ പരട്ടിയിട്ട് ഒരു 20 തൊട്ട് 30 മിനിറ്റ് വരെ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട് മന്തി റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ നല്ല കട്ടിയുള്ള ചെമ്പാണ് എടുത്തുള്ളത് അതിലേക്ക് അര കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുത്തുള്ളത് ഈ ഓയിലൊന്ന് നല്ലപോലെ ചൂടായി വരണം ചൂടായതിന് ശേഷം ഞാൻ ഒരു വലിയ സവാള കനം കുറച്ചരിഞ്ഞ് അത് ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം സവാള നല്ലപോലെ വഴറ്റിയിട്ടുണ്ട് അതിലേക്ക് ഇനി 2 സ്പൂണ് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി അത് ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം അതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്തിട്ട് പിന്നെയും വഴറ്റിയെടുക്കണം നല്ലപോലെ ഒന്ന് വഴറ്റിയ പച്ചമുളക് എല്ലാം പോകുന്ന വരെ വെളുത്തുള്ളിൻ്റെയും പച്ചമുളകിൻ്റെയും പച്ചമുളകും പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ അതിലേക്ക് നമ്മുടെ ബിരിയാണി ഇല ഒന്ന് നല്ലോണം 2 കഷ്ണമാക്കിയിട്ട് ചേർത്തി കൊടുത്തിട്ടുണ്ട് സവാള എല്ലാം നല്ലപോലെ വഴണ്ടിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം പൊടിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ മന്തി റൈസിൻ്റെ മസാലപ്പൊടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ആ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് അത് ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ 2 ഡ്രൈ ലെമണ് ചേർത്തിയിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക അതും ഒന്ന് അതിൻ്റെ ഫ്ലേവറെല്ലാം ഒന്ന് ആ എണ്ണയിൽ കറക്റ്റായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നത് ഞാൻ 2 കപ്പ് റൈസാണ് എടുത്തുള്ളത് അത് കഴുകിയിട്ട് വെള്ളത്തിൽ 20 മിനിറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ അപ്പോൾ 2 കപ്പ് എന്താ റൈസിന് 4 കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് വെള്ളം ചേർത്തി കൊടുക്കുന്നത് അത് എടുക്കുന്ന അരിൻ്റെ ഇരട്ടി വെള്ളം വെച്ചാൽ മതിയാവും പിന്നെ ഈ വെള്ളത്തിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കണം മന്തി റൈസിനുള്ള എല്ലാ മസാലകളും ചേർത്തിയിട്ടുണ്ട് ഇനി തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഊറ്റി വെച്ചിട്ടുള്ള അരി ചേർത്തി കൊടുത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക
ഇനി നമ്മൾ അടുത്ത ചെയ്യേണ്ടത് 20-25 മിനിറ്റായിട്ട് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ചിക്കന് അടിയിൽ ഓട്ടുള്ള പാത്രത്തിൽ എടുത്ത് വെച്ചിട്ട് അത് ഈ റൈസിൻ്റെ മുകളിൽ കയറ്റി വെക്കണം. ഈ പാത്രത്തിന് അടിയിൽ ഹോളുള്ളതാണ്. അപ്പോൾ ഈ റൈസിൽ നിന്ന് വരുന്ന ആവിയെല്ലാം ഈ ചിക്കനിലേക്ക് വന്നിട്ട് ചിക്കൻ ഇത് റൈസ് വരുന്ന അതേ സമയം കൊണ്ട് ചിക്കനും നല്ലപോലെ വെന്ത് കിട്ടും. 15 മിനിറ്റോളം ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ നമുക്ക് നല്ലൊന്ന് വെന്തോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. ചിക്കൻ ഏതാനും വെന്തിട്ടുണ്ട്, അതിന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ചിക്കനൊക്കെ. അപ്പോൾ ഈ ചിക്കൻ മാറ്റിയിട്ട് അതിൻ്റെ അടിയിലുള്ള റൈസ് എങ്ങനെയെന്നും കൂടി നമുക്ക് നോക്കാം. ആ റൈസെല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ മസാലേൻ്റെ ലൈറ്റായിട്ട കളറ് ഷെയ്ഡ് ഈ റൈസിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിന് ശേഷം വെന്തിട്ടുള്ള ചിക്കൻ ഓരോന്നായിട്ട് നമുക്ക് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ കുഴിമന്തിൻ്റെ പക്ക ടേസ്റ്റ് വരുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ട്രിക്കാണ് നമ്മൾ ചെയ്യുന്നത്. കുഴിയില്ലാതെ കുഴിമന്തി ഉണ്ടാക്കുന്നതിൻ്റെ ട്രിക്കാണ്. ഒരു ചെറിയ പാത്രത്തിൽ ഒരല്പം ഓയിലൊഴിച്ച് നല്ല കരി കത്തിച്ച് കനലാക്കിയിട്ട് ഈ എണ്ണയിലേക്ക് ഇറക്കി വയ്ക്കാം. ഇതുപോലെ ഈ ചെറിയ പാത്രത്തിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഞാൻ ചിരട്ടയുടെ കരിയാണ് വെച്ചിട്ടുള്ളത്. നല്ല പുക വരുന്നുണ്ട്. ആ പുകയെ നമ്മൾ അങ്ങനെയും അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ പുകയുടെ ആ സ്മോക്കി ഫ്ലേവർ നമ്മൾ ഈ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനിലേക്ക് നല്ലപോലെ കിട്ടും. അപ്പോൾ ഈ കുഴിമന്തിയിൽ ചിക്കൻ്റെ സെയിം അതേ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഒരു സംശയം വേണ്ട, അതേ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി റൈസ് നോക്കൂ. ഒന്നും ഒട്ടാതെ കറക്റ്റ് അതേ ഇതിൽ കിട്ടിയിട്ടുണ്ട്. റൈസ് പക്കായിട്ടുണ്ട്. ഈ കുഴിമന്തി റൈസിന് ഒരു ഫിനിഷിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചട്നി ആവശ്യമുണ്ട്. ആ ചട്നി എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 1 പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ 5 വെളുത്തുള്ളി 2 പച്ചമുളക് പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഒരു ലെമണിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ജ്യൂസ് ഫുള്ളായിട്ട് എടുത്തിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത നമ്മളുടെ ചട്നി റെഡിയായിട്ടുണ്ട്. ഇത് കുഴിമന്തി റൈസിൻ്റെ കോമ്പിനേഷനാണ്.